കാസ് വിടാൻ വൈകിയിരിക്കും. അതാ കാർ വരാൻ താമസിക്കുന്നത്. നാളെ മുതൽ രസ്മയെ സ്കൂളിൽ കൊണ്ടുവിടുന്നതും തിരിച്ചു കൊണ്ടുവരുന്നതും അമ്മാവനായിരിക്കണം. ഇടയിൽ ആര് വന്നാലും അവളെ കാണാൻ സമ്മതിക്കരുതെന്ന് ഹെഡ്മിസ്ട്രസിനോട് പ്രത്യേകം പറയുന്നു. ഹലോ, നിങ്ങൾക്ക് വേറെ പണിയില്ലേ? കുട്ടി കുട്ടി കുട്ടി, നിങ്ങൾ എത്ര യാചിച്ചാലും അവളെ കാണാൻ ഞാൻ സമ്മതിക്കില്ല. കുട്ടിക്ക് വേണ്ടി യാചിക്കാനല്ല ഫോൺ ചെയ്യുന്നത്, കുട്ടി ഇപ്പൊ എന്റെ കയ്യിലുണ്ടെന്ന് അറിയിക്കാനാണ്. കുട്ടിയെ സ്കൂളിൽ കാണാനില്ല. ഇനി നിങ്ങൾ എന്റെ കുട്ടിയെ കിഡ്നാപ്പ് ചെയ്തിരിക്കുന്നു. ഇതൊരു ക്രിമിനൽ കുറ്റമാണെന്ന് മറക്കണ്ട, ഞാൻ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യും. വളർത്താൻ കുട്ടിയെ കോടതി നിന്നെ ഏൽപ്പിച്ചു എന്നുള്ളത് ശരിയാണ്. എന്ന് വെച്ച് ഞാൻ അവളുടെ അച്ഛനല്ലാതാവും. ഞാൻ പറയുന്നത് കേൾക്കും. എന്റെ മോളല്ലാതെ എനിക്ക് ആരുമില്ല. അവളെ എന്റെ അടുത്ത് നിന്ന് പിരിക്കരുത് പ്ലീസ്. രശ്മി നിന്റെ അടുത്ത് നിന്ന് പിരിഞ്ഞിട്ട് 5 നിമിഷമായില്ല. ആ വേദന താങ്ങാൻ നിനക്ക് ആവുന്നില്ല അല്ലേ? 5 വർഷമായി അവളെ കാണാൻ കൊതിച്ച് എന്നെ ഒരു നോക്ക് പോലും കാണാൻ അനുവദിക്കില്ലെന്ന് നീ വാശി പിടിച്ചപ്പോ എനിക്കുണ്ടായ വേദനയെക്കുറിച്ച് നീ ആലോചിച്ചോ? ഇല്ല, കാരണം നീ വലിയ പണക്കാരിയല്ലേ. മറ്റുള്ളവരുടെ വേദനയെക്കുറിച്ച് ആലോചിക്കേണ്ട കാര്യം നിനക്കില്ലല്ലോ. പിന്നെ എന്നോട് പ്രതികാരം ചെയ്യാൻ എന്റെ മോളെ തന്നെ കരുവാക്കരുത്. അത്തരം നീചനല്ല ഞാൻ. കുറച്ചു ദിവസം അവൾ എന്റെ കൂടെ നിൽക്കണം. എനിക്കവളെ ഊട്ടണം, താരാട്ടണം, എന്റെ മനസ്സിന്റെ ദാഹം തീരുന്നതുവരെ. നീ എന്നെക്കുറിച്ച് ആ കുരുന്നു മനസ്സിൽ വളർത്തിയ തെറ്റായ ധാരണകൾ എനിക്ക് തിരുത്തണം. അതുവരെ നീ കാത്തു നിന്നേ പറ്റൂ. ഗുഡ് ബൈ. ഇല്ല, ഞാൻ തോൽക്കില്ല. എന്നെ ആരും തോൽപ്പിച്ചിട്ടില്ല. മേഡം പറഞ്ഞിട്ടാണ് ഞാൻ രശ്മിയെ കൂട്ടിച്ചെന്നത്. അച്ഛനെ കാണില്ല, പേടിയാവുന്നു എന്ന് പറഞ്ഞപ്പോ ഞാൻ നിർബന്ധിച്ചതുമില്ല. ഈ വിവരം പറയാൻ വിസിറ്റേഴ്സ് റൂമിൽ ചെന്നപ്പോ രശ്മിയുടെ അച്ഛൻ അവിടെ ഉണ്ടായിരുന്നില്ല. ഇതാണ് നടന്നത്. നുണ, ഇത് മുഴുവൻ നുണയാണ്. പണത്തിന് വേണ്ടി ഇവരെ കുട്ടിയെ വിറ്റു. അച്ഛനെന്ന് പറഞ്ഞു വന്ന ആർക്കും എന്റെ മോളെ കൊടുത്തു. എനിക്ക് നഷ്ടപ്പെട്ടത് ഒരു പേനയോ പെൻസിലോ അല്ല, ഞാൻ നൊന്തിപ്പറ്റന്റെ കുഞ്ഞിനെയാണ്. യു മസ്റ്റ് ആൻസർ ഫോർ മൈ ലോസ്. പ്ലീസ് കാം ഡൗൺ. ക്ഷോഭിച്ചത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. മാഡം, നിങ്ങൾക്ക് ശാന്തമായിരുന്നു ഇതൊക്കെ പറയാം. ഞാനോ ഡ്രൈവറോ വന്നാലല്ലാതെ കുട്ടിയെ അയക്കരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുള്ളതല്ലേ? പിന്നെ ഇങ്ങനെ വേറെ ആൾ വന്ന് കൊണ്ടുപോയി. എല്ലാത്തിനെയും കോടതി കയറ്റി. ഞാൻ നല്ല നിലയിൽ നടക്കുന്ന ഒരു സ്ഥാപനമാണിത്. ഇതിന്റെ സൽപ്പേരിന് കളങ്കം വരാൻ ഞാനും അനുവദിക്കില്ല. അങ്ങനെ കോടതി കയറേണ്ടി വന്നാൽ സമാധാനം പറയാൻ എനിക്കറിയാം. ആഹാ, ആ സമാധാനം എനിക്കൂടി അറിഞ്ഞേക്കൊള്ളാം. രശ്മിയെ അന്വേഷിച്ച് ഇന്ന് ഇവിടെ വന്നിരുന്നത് നിങ്ങളുടെ ഭർത്താവായിരുന്നില്ലേ? എന്താ ഒന്നും ഉണ്ടാത്തത്? കുട്ടിയെ കൊണ്ടുപോയത് മറ്റാരുമല്ല, നിങ്ങളുടെ ഭർത്താവ് തന്നെയാണ്. അയാൾ കുട്ടിയുടെ അച്ഛനല്ലെന്നാണ് നിങ്ങളുടെ വാദം. എങ്കിൽ എനിക്ക് കൂടുതലൊന്നും സംസാരിക്കാനില്ല. നിങ്ങൾ അനാവശ്യം പറയരുത്. അതാദ്യം പറഞ്ഞു തുടങ്ങിയത് നിങ്ങളാണ്. ഈ നിൽക്കുന്നത് ഒരു പാവപ്പെട്ട അധ്യാപികയാണ്. പണത്തിന് വേണ്ടി നിങ്ങളുടെ കുട്ടിയെ കടത്തിക്കൊണ്ടുപോകാൻ സഹായിച്ചു എന്നവരോട് കയർത്തത് എന്തെന്റെ കൂടുതൽ കൊണ്ടാണെന്ന് ഞാൻ പറയാം. പണക്കൊഴുപ്പിന്റെ കൂടുതൽ കൊണ്ട്. പാവങ്ങളുടെ നേരെ ആർക്കും എന്തും പറയാമല്ലോ. കോടതിയിലോ പോലീസ് സ്റ്റേഷനിലോ എവിടെ വേണമെങ്കിലും പരാതിപ്പെട്ടുള്ളൂ. ഞാൻ അവിടെ സമാധാനം ബോധിപ്പിച്ചോളാം. ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. നിങ്ങൾക്ക് പോകാം. എന്നെ പേടിയാണോ? എന്തിനാ പേടിക്കുന്നത്? നമ്മളൊന്നും ചെയ്യില്ല. മോക്ക് മിഠായി ചോക്ലേറ്റ് എല്ലാം മേടിച്ചു തരാം.
അത് എല്ലാ പിള്ളേരും എടുത്ത കാര്യം ഇത് തന്നെ പറയും. ഒടുവില് കണ്ണു കുത്തി പൊട്ടിച്ച് തെണ്ടാൻ വിടും. നാം വിഷമോനെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. മോൾക്ക് വിശക്കുന്നില്ലേ? ഇല്ല, എന്നെ എന്റെ അമ്മയുടെ അടുത്ത് കൊണ്ട് വിടോ. എത്ര പണം വേണമെങ്കിലും എന്റെ അമ്മ തരും. നിന്റെ അമ്മയുടെ കയ്യിൽ അത് മാത്രമേ ഉള്ളൂ. എനിക്ക് വേണ്ടത് അതല്ല മോളെ. മോളുവ, മോളെ, മോളെ വാതിൽ തുറക്ക്. ഞാനൊന്നും ചെയ്യില്ല. വേണമെങ്കിൽ മോളുടെ അമ്മയുടെ അടുത്ത് കൊണ്ടുപോവാ. ഈ തട്ടിപ്പ് കയ്യിൽ വെച്ചോ. അമ്മ വരേണ്ടി ഞാൻ വാതിൽ തുറക്കൂല. മോൾക്ക് വിശക്കില്ലേ? വാതിൽ തുറക്കും മോളെ. വിശന്ന് ചത്താലിന്റെ വാതിൽ തുറക്കൂല. അമ്മ വിളിച്ചോണ്ട് വാ. വലിയ ലോഡ്ജിന്റെ മാനേജറാണെന്നും പറഞ്ഞ് എളിഞ്ഞു നടന്നാ പോരാ. പോലീസിനെ പാട്ടിലാക്കാനും പഠിക്കണം. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഏ, എന്താ റെയ്ഡും ഗീഡും പേടിച്ചിരുന്ന കഞ്ഞുകുടി മുട്ടും. ഞാൻ അങ്ങോട്ട് വരുന്നു. എക്സ്ക്യൂസ് മീ, എനിക്കൊന്ന് ഫോൺ ചെയ്യണം. ആ പറഞ്ഞത് തന്നെയാ ഞാനും ചെയ്യുന്നത്. ഒന്ന് ക്ഷമിച്ചു നില്ല്. ഹലോ, നട്ടില്ലാത്ത ചുമ്പൻ പാവപ്പെട്ട ഞങ്ങളോട് കമ്മീഷൻ വാങ്ങി തിന്നാൻ അറിയാം. ആ, സാറിന് അർജന്റാണെന്ന് പറഞ്ഞില്ലേ? അതാ ഞാൻ വേഗം നിർത്തിയത്. ചെയ്താട്ടെ സാറേ. എന്റെ കൂടെ വരുന്നു. അതല്ലേ നമ്മുടെ ചോറ്. ആട്ടെ, ഏത് ഹോട്ടലാ? ഹോട്ടലല്ല, ഒരു വീടാണ്. വീടും കാടും ഒന്നും പ്രശ്നമല്ല, വരാം. കണ്ട ആപ്പാണെന്ന് കരുതണ്ട, റേറ്റ് അല്പം കൂടുതലാ. അതെനിക്കും പ്രശ്നമല്ല, ചോദിക്കുന്നതിൽ കൂടുതൽ തരാം. പക്ഷേ ഞാൻ പറയുന്നതെല്ലാം കേൾക്കണം. അതൊക്കെ ഞാൻ ഏറ്റു. വേഗം നടന്നു. വല്ല പോലീസും കണ്ട അവന്റെ വായിലും വായിക്കരി ഇടണം. എന്താ പേര്? സ്വന്തം പേര് ദേവകി. ഹോട്ടലിൽ പോകുമ്പോ റോഷനി നാക്കും. പേരിലും വേണ്ട സാറേ, ഒരു പകിട്ട്. ഇനി എന്റെ കണ്ടീഷൻസ് ഞാൻ പറയാം. മോളെ, മോളെ വാതിൽ തുറക്ക്. ദാ അമ്മ വന്നിരിക്കുന്നു. മോളെ വാതിൽ തുറക്ക്. പറ്റിച്ചല്ല മോളെ, അമ്മ പറഞ്ഞിട്ട് ഞാൻ വന്നത്. മോളെ വേഗം അമ്മയുടെ അടുത്ത് കൊണ്ടുപോയല്ലേ. അതിനു മുൻപ് ഈ അങ്കിളിനെയും കൂട്ടി മോക്ക് ഇഷ്ടമുള്ളിടത്തൊക്കെ ചുറ്റിയടിക്കാൻ അമ്മ പറഞ്ഞിട്ടുണ്ട്. അമ്മ അങ്ങനെ പറഞ്ഞോ? ആ, ഞാൻ എന്റെ കാതുകൊണ്ട് കേട്ടതല്ലേ. അമ്മയ്ക്ക് വരാൻ നേരമില്ല, അതുകൊണ്ട് നിറയെ പണം കൊടുത്തിട്ടുണ്ട്. പിള്ളേരെ പിടിക്കുന്ന ആളാണെന്ന് വിചാരിച്ചത്. ഇനി നമുക്ക് പോവാം.